മോത്തായുദ്ധത്തിൻ്റെ യുദ്ധം നടന്ന സ്ഥലവും അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ യുദ്ധനായകന്മാരായിരുന്ന മൂന്ന് സഹാബിമാർ അവർ അവരുടെ ഖബറിടമാണ്. അപ്പോൾ കാര്യം മനസ്സിലാക്കുക. യുദ്ധം തുടങ്ങുന്നത് ഹിജാസിൽ മക്കയിൽ കാര്യങ്ങളെല്ലാം സെറ്റിലായതിന് ശേഷം അഥവാ ഹുദൈബിയ സന്ധിൻ്റെ ശേഷവും മക്കാ വിജയത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യത്യസ്ത രാജ്യങ്ങളിലെ ആളുകൾക്ക് കത്തുകൾ അയക്കാൻ തുടങ്ങി, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഇവിടെയുള്ള രാജാവിന് കത്തെഴുതി. ആ രാജാവുമായി വന്നത് അൽ ഹാരിസ് ഇബ്നു ഉമർ അൽ ഹർസി അസ്ദി എന്ന് പറഞ്ഞ ആള്, സഹാബിയാണ്. ആ സഹാബി പിന്നെ ഇവിടെ കിർക്കിയുടെ ഒരു പിന്നെ ഗവർണറുടെ അടുത്തെത്തിയപ്പോൾ ഗവർണറോട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി രാജാവ് ആവശ്യപ്പെടുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ഇതോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകൻ കൊല്ലപ്പെട്ടു എന്ന അർത്ഥത്തിൽ വളരെ പ്രയാസപ്പെട്ടു. തുടങ്ങുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ യുദ്ധമുന്നണിയിലേക്ക് സഹാബിമാരെ പറഞ്ഞയക്കുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് പേരെ സൈന്യ നായകന്മാരായി പറഞ്ഞയച്ചു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവാണ് ഒന്നാമത്തേത്, രണ്ടാമത്തെ ജാഫർ ബിൻ അബു താലിബ്, മൂന്നാമത്തെ അബ്ദുല്ലാഹി ബിൻ ഹാരിസ അബ്ദുല്ലാഹി ബിൻ റവാഹയാണ്. ഇത് സെയ്ദ് ബിന് ഹാരിസയെ നിശ്ചയിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, സെയ്ദ് കൊല്ലപ്പെട്ടാൽ അടുത്തയാൾ ജാഫർ, ജാഫർ കൊല്ലപ്പെട്ടാൽ അടുത്തയാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞയച്ചത്. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞയച്ചത് 3000-3015 ആളുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞയച്ചത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ചരിത്രകന്മാരുടെ അഭിപ്രായത്തിൽ 100,000 ആളുകളുണ്ടായിരുന്നു, 200,000 ആളുകളുണ്ടായിരുന്നു എന്നുമെല്ലാമാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മുമ്പരഭിപ്രായത്തിൽ 40,000 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. എന്താ യുദ്ധം ഒരാഴ്ച നീണ്ടു നിന്നു, ഇത്രയും കുറച്ച് ആളുകളാണ് കേട്ടോ, ഏകദേശം 10-20-30 ഇരട്ടിയിലധികം ആളുകൾ എതിർപക്ഷത്തുണ്ടായിട്ടും യുദ്ധം ഒരാഴ്ച നീണ്ടു നിന്നു. ഒന്നാമത് പറഞ്ഞതുപോലെ മൂന്ന് പേരും കൊല്ലപ്പെട്ടു. ഈ പറഞ്ഞ മൂന്നാളുകളും കൊല്ലപ്പെട്ടതിന് ശേഷം യുദ്ധത്തിൽ നിന്ന് യുദ്ധമുന്നണിയിൽ നിന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്തു. വലീദ് യുദ്ധ മുന്നണിയിലെത്തിയതോടുകൂടി അദ്ദേഹം യുദ്ധരംഗത്തെ വളരെ സമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു. സൈന്യത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിൻ്റെ വാൾ എന്നറിയപ്പെട്ട വ്യക്തിയായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകമായ ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ മുഴുവനും കൊല്ലപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സൈന്യത്തിൻ്റെ മുന്നിൽ ഒരു പുതിയ മാർഗം വെച്ചു. 300 പേരെ സൈന്യത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അവർ 50 പേരുടെ ഗ്രൂപ്പുകളാക്കി, 6 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് രാത്രി സമയത്ത് വ്യത്യസ്തങ്ങളായ സ്ഥലത്ത് തീയിടാനും ആ തീ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പന്തം കൊളുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകാനും എല്ലാം പറഞ്ഞു. നേരം വെളുത്തപ്പോഴേക്ക് ചെറിയ പൊന്തകൾ കത്തിച്ചിട്ട് അവിടെ വലിയ പുക ഉണ്ടാക്കി. ആ പുക ഉണ്ടാക്കി ഈ തീ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകണം കണ്ടതിന് ശേഷം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിറ്റേന്ന് രാവിലെ സൈന്യത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റൈല് മാറ്റി, മുന്നിലുണ്ടായിരുന്ന ആളുകളെ പിന്നിലേക്കും പിന്നിലുണ്ടായിരുന്ന ആളുകളെ മുന്നിലേക്കും നിർത്തിയിട്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ റോമൻ സൈന്യം ഇങ്ങോട്ട് ആക്രമിക്കലാണ് സാധാരണ. അന്ന് ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. ആക്രമിച്ചപ്പോൾ സൈന്യത്തിന് അവിടെയുള്ള സൈന്യത്തിന് തോന്നി ഇന്നലെ ഇവിടെയുള്ള മുസ്ലിം സൈന്യത്തോടൊപ്പം വലിയ ഒരു സൈന്യവ്യൂഹം വന്നിട്ടുണ്ട്, കാരണം തലേന്ന് ഈ തീയും ഇതെല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ വളരെ സമർത്ഥമായി ഇവരുടെ മനസ്സിൽ അതുണ്ടാവുകയും ആ വേജാരം നിലനിർത്തുകയും ചെയ്തിട്ട് മെല്ലെ 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 ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ ഇങ്ങനെ പിൻവലിച്ചു കൊണ്ടുവന്നു. അതോടുകൂടി അവരും സ്വാഭാവികമായും സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറായി. തിരിച്ചു ചെന്നപ്പോൾ അവിടുത്തെ മദീനയിലെ സ്ത്രീകളും കുട്ടികളും ഇവർക്ക് നേരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവർ എന്നുള്ളത് പറഞ്ഞിട്ട് കല്ലെടുത്തെറിയാൻ തുടങ്ങി. അതായത് അന്നത്തെ ഇസ്ലാമികമായ ആവേശം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അല്ല, യഥാർത്ഥത്തിൽ അവരാണ് വിജയിച്ചവരെന്ന് പറഞ്ഞു. അത് തന്നെയായിരുന്നു ശരി, കാരണം അന്നത്തെ ആ ടെക്നിക്കിൻ്റെ ഫലമായി മുസ്ലിങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ ഇവിടെ ഉണ്ടാവുകയും 3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ വന്ന സൈന്യം ഇവിടെയെല്ലാം പൂർണ്ണമായും കീഴടക്കുകയും ചെയ്തു. നമ്മൾ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമ കാണാൻ പോകും, ഖബറാണ് കാണുന്നത്. തീർച്ചയായും പിന്നെ അവിടെല്ലാം ഖബർ പിന്നെ അലങ്കരിച്ച് കെട്ടിപ്പൊക്കിയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് നമ്മൾ ജാഫർ ബിൻ അബി താലിബിൻ്റെ ഖബർ കാണുന്നത്. Yeah, bismillah.